നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് 30 ദിവസം നൽകിയിരിക്കുകയാണ് അമേരിക്ക. കൃത്യമായ ഈ 30 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഒരു അവസാനത്തിൽ എത്തിക്കണമെന്നാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന അവസാന താക്കീത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുകയും മറുകൈ കൊണ്ട് തള്ളുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അമേരിക്ക ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായി കാരണം ആയിട്ടുള്ളത്. ഇസ്രയേലിലെ മാനുഷിക ദുരന്തത്തിൽ ഇടപെട്ടില്ല എങ്കിൽ ആയുധം നൽകുന്നത് നിർത്തുമെന്നാണ് ഇസ്രയേലിന് ഭീഷണിയുമായി അമേരിക്ക വരുന്നത്. ഒരു മാസത്തിനകം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാനും അടിയന്തര സഹായം എത്തിക്കുവാനും നടപടിയുണ്ടായില്ല എങ്കിൽ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്ക അന്ത്യശാസനം നൽകിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റൻ എന്നിവരാണ് ഇസ്രായേൽ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമെറിൽ അയച്ച കത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. US സുരക്ഷാ സഹായം ലഭിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമായി പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മോറാണ്ടം പുറത്തിറക്കിയിരുന്നു. ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ബാധ്യതയുണ്ട്. ഇതുണ്ടായില്ല എങ്കിൽ സൈനിക സഹായം നിർത്തുമെന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗാസയ്ക്കുള്ള സഹായങ്ങളിൽ 50% ഇടിവുണ്ടായതായും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആക്രമണം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സഹായമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തത്. ഗാസയ്ക്കുള്ള മാനുഷിക സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കണം. ജോർദാൻ വഴിയുള്ള സഹായ വിതരണത്തിന് സൗകര്യമൊരുക്കണം. വടക്കൻ ഗാസയ്ക്ക് മേൽ ചുമത്തി ഉപരോധം അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങളും കത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം മിസൈൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയിൽ നിന്ന് ഇറാനിലെ ആണവ നിലയങ്ങളെ ഒഴിവാക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്ക ഉറപ്പ് നൽകിയിരുന്നു. ഇറാന്റെ സൈനിക താവളങ്ങളെ മാത്രമേ തങ്ങൾ ആക്രമിക്കൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഈ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹു ഉറപ്പ് നൽകിയിരുന്നത്. US നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ അയവ് വരുത്തിയത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.